ലോക്സഭാ തിരഞ്ഞെടുപ്പിനുള്ള നാമനിർദ്ദേശ പത്രികകളുടെ സൂക്ഷ്മ പരിശോധനയിൽ 86 പേരുടെ പത്രിക തള്ളി. ഇതോടെ നിലവിൽ 204 സ്ഥാനാർത്ഥികളാണുള്ളത്. നാമനിർദ്ദേശ പത്രിക പിൻവലിക്കുന്നതിനുള്ള സമയപരിധി തിങ്കളാഴ്ച അവസാനിക്കുന്നതോടെ അന്തിമ സ്ഥാനാർത്ഥി പട്ടികയ്ക്ക് രൂപമാകുമെന്ന് മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസർ സഞ്ജയ് കൗൾ അറിയിച്ചു. നാമനിർദ്ദേശ പത്രിക സമർപ്പണം വ്യാഴാഴ്ച വൈകിട്ട് 3 പൂർത്തിയായപ്പോൾ സംസ്ഥാനത്ത് 290 സ്ഥാനാർത്ഥികളാണ് പത്രിക സമർപ്പിച്ചിരുന്നത്. അതേസമയം മത്സരിക്കാൻ ഏറ്റവും കൂടുതൽ സ്ഥാനാർത്ഥികളുള്ളത് കോട്ടയത്താണ്. 14 പേരാണ് കോട്ടയത്തുള്ളത്. ഏറ്റവും കുറവ് സ്ഥാനാർത്ഥികൾ ആലത്തൂരിലാണ്. ഇവിടെ 5 സ്ഥാനാർത്ഥികളാണ് മത്സര രംഗത്തുള്ളത്. ന്യൂസ് ഡെസ്ക്, മാഗ്നവിഷൻ.